السلام عليكم يا أصدقائي، أهلا وسهلا إلى درس جديد. كيف أحوال أظن أنكم جميعا في الصحة والعافية، وأدعو الله تعالى لكم جميعا. نعم، ندخل إلى الدرس. أعرض أمامكم صورة، انظروا وانتبهوا وشوفوا إلى هذه الصورة جيدا، عميقا، دقيقة. انظروا. من هذه المرأة؟ هل تعرفونها؟ نعم، وهي السيدة إيرا سينغال. أنتم درستم عنها من قبل كثيرا. أصابها الإعاقات، إعاقات معنى disability، ويجلم بارج. نعم، إن شاء الله. أنا أقرأ أمامكم فكرة عن إيرا سينغال، وهي تقول أخبارها نفسا. استمعوا إلي. تقول إيرا سينغال: أنا إيرا سينغال، ولدت عام 1983 في ميرت. أين ولدت إيرا سينغال؟ ولدت إيرا سينغال في ميرت. نعم، والدي راجندرا سينغال. من كان والد إيرا سينغال؟ راجندرا سينغال هو مهندس. راجندرا سينغال هو مهندس. والدتي أنيتا سينغال هي موظفة في مؤسسة التأمين. موظفة معنى أوديوغستا، مؤسسة التأمين معنى insurance company. ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. تقول إيرا سينغال أيضا: أصابني مرض الجنف. هذه هي المشكلة الكبيرة لإيرا سينغال. أصابت لإيرا سينغال ماذا؟ أصابني مرض الجنف. مرض الجنف ريو. مرض الجنف നട്ടെല്ലിന് വളവ് ഉണ്ടാകുന്ന രോഗം. കുഞ്ഞിക്കൂനൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നട്ടെല്ല് വളഞ്ഞ അവസ്ഥ, അതാണ് മറദുൽ ജനഫ് എന്ന് പറയുന്നത്. സ്കോളിയോസിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എനിക്ക് ആ അസുഖം ബാധിച്ചു. വആനൈതു മശഖത്തൻ ഫീ റഫ്ഇൽ യദൈൻ ഐ ലാ അഖ്ദിറു അൻ അർഫ യദി ബിമറദിൽ ജനഫ്. ഈ അസുഖം കൊണ്ട് എനിക്ക് എൻ്റെ കൈ പോലും ഉയർത്താൻ പറ്റുന്നില്ല. വലാക്കിൻ വഹിയ തഖൂൽ വലാക്കിൻ അസംതു അല ദിറാസത്തി വത്തഫവ്വുഖ്. അതാ അസംതു ഫീ നഫ്സി അല ദിറാസ വത്തഫവ്വുഖ്. ഞാൻ പഠിക്കാനും ഉയരാനും തീരുമാനിച്ചു. നളറ ഇലയ്യൽ മുദരിസൂന വൽ മുദരിസാത്. അതാ നളറ ഇലയ്യൽ മുദരിസൂന വൽ മുദരിസാത്. എന്നെ അധ്യാപകരും അധ്യാപികമാരും നോക്കി. ബി ഐനിൽ ഇഅജാബ്, അജബ് ഇഅജാബ്, അത്ഭുത കണ്ണോട് കൂടിയാണ് എന്നെ നോക്കിയത്. തഖറജ്തു മിൻ മുഅസ്സസതി അന്നൈദാജി ലി തിക്നിയാജി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഞാൻ ബിരുദമെടുത്തു. ലി തിക്നിയാത് വഖാനതി തഹദിയാതു തുസാഹിബുനി. വഖാനതി തഹദിയാതു തുസാഹിബ്. എന്നിട്ടും വെല്ലുവിളികൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. തഹദിയാത്. നാം ഇത് ഹസൽതു അല വളീഫത്തിൻ ഫി ഇഹ്ദൽ മകാറ്റി. أنا حصلت على وظيفة في إحدى المكاتب. نكرة أوفيس لجوري كتيب. ولكن
ഹുരിംതു ബിസബബിൽ മറളി വൽ ഇആഖാത്, എന്റെ ഈ അസുഖം കാരണം അതെല്ലാം തടയപ്പെട്ടു. ولكن تغلبت على جميع التحديات والإعاقات. تغلبت غلبا معنى أبديجيك جميع التحديات والإعاقات لا ملبدي غلوم عند الله ويجل لنجل يبنيان أبديجيك. كيف أنا تغلبت بالهمة وثقة النفس بالهمة وثقة النفس. ثقة النفس معنى self confidence. همة معنى മനോധൈര്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഞാൻ ഇതിനെയൊക്കെ അതിജയിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാരഗ്രാഫിലൊക്കെ ഈ സെന്റൻസുകളിലൊക്കെ ചുവന്ന നിറത്തിലുള്ള ചില വാചകങ്ങൾ സൂക്ഷിച്ചു നോക്കണേ. വസുജ്ജില ഇസ്മി ഫിൽ മർത്തബത്തിൽ ഉലാഫി ഇംതിഹാനിൽ ഖിദ്മാതി അൽ ഇദാരിയ. ഞാനങ്ങനെ പഠിച്ച് ഞാനൊരു ISകാരിയായി, ISൽ എനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. കൈഫ ഹസ്ബലത്ത് ISS ബിൽ ഹിമ്മത്തി വസിഖത്തി നഫ്സ്. ഫൈദൻ فهي تقول اخيرا احكم بالجد والاجتهاد. راسിംഗാൽ നമ്മളോട് പറയാനുള്ളത് എന്താ, നമ്മൾ നല്ലപോലെ പരിശ്രമിക്കണം, ജിദ്ദ് വേണം, ഇജ്തിഹാദ് വേണം, നമ്മൾ നല്ലപോലെ പരിശ്രമിക്കണം. വൽ ഇറാദി അനി സുഖ്രിയാതി വതഖദ്ദുമി ബിസിഖത്തി നഫ്സ്. പരിഹാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, നമ്മൾ മുന്നേറുക ആത്മവിശ്വാസത്തോടെ കൂടെ എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഒരുപാട് വാക്കുകൾ ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ? നമ്മുടെ ഈ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഓരിയല്ലോ അമാമക്കും ബഅലൽ ജുമലി മിൻ ഹാദിഹിൽ ഫിഖ്റത്തി. എന്താണ് നിങ്ങൾ ആ സെന്റൻസിൽ കണ്ടത്? ചില വാക്കുകൾ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നു, അത് ബഹുവചനങ്ങളാണ്. ഏതൊക്കെയാണ്? മുദരിസാത്തു മാദാ മുഫ്രദു ലഫ്ള മുദരിസാത്ത്. മുദരിസത്ത് നുഷാഹിദു അൽ ജുമുഅ വൽ മുഫ്രദാത്ത് ലഹ ഫിശാശതി. ശ്രദ്ധിക്കൂ, നിറം കൊടുത്ത വാക്കുകളെ നമുക്കൊന്ന് മാറ്റി എഴുതാം. മുദരിസത്തുൻ ജംഉഹു മുദരിസാത്തുൻ, മുദരിസത്തുൻ മുദരിസാത്തുൻ, തിഖ്നിയത്തുൻ തിഖ്നിയാത്തുൻ, തഹദ്ദി തഹദ്ദിയാത്തുൻ, ഇആഖത്തുൻ ഇആഖാത്തുൻ. അവസാനത്തിൽ അലിഫും താഉം ചേർക്കുന്നു. ഖിദ്മത്തുൻ ഖിദ്മാത്തുൻ, സുഖ്രിയത്തുൻ سخريات. جمع مسلمة مسلمات، معلمة معلمات، طالبة طالبات، شامخة شامخات، راسية راسيات، ثلاجة ثلاجات، شاحنة شاحنات. എന്താണ് ഈ ബഹുവചനങ്ങളുടെ പ്രത്യേകതകൾ? എല്ലാ ബഹുവചനങ്ങളും അവസാനത്തിൽ ഒരു അലിഫും ഒരു താവും ഉണ്ടല്ലേ, ആത്തുൻ ആത്തിൻ എന്നിങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ബഹുവചനങ്ങൾക്ക് ജംഅ് മുഅന്നസ് സാലിം എന്നാണ് അറബിയിൽ പറയുക. അത് മനസ്സിലാക്കിയാൽ മതി. ജംഅ് മുഅന്നസ് സാലിം, ജംഅ് മുഅന്നസ് സാലിം വർഗത്തിൽപ്പെട്ട ബഹുവചനങ്ങൾ സെന്റൻസുകളിൽ വരുന്ന സമയത്ത് അതിന് റഫ് കൊടുക്കുക, നമ്മളുടെ ലംബ് അടയാളം കൊണ്ടാണ്. പിന്നെ ജറിന്റെയും നസ്ബിന്റെയും സ്ഥാനത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? അതിന് കെസ്റ് കൊണ്ട് ജറും നസ്ബും നൽകും. അപ്പൊ ലമ്മും കെസ്റും മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആശയം നമ്മൾ മനസ്സിൽ വെക്കുക. സെന്റൻസ് രൂപീകരിക്കുന്ന സമയത്ത് ജർ
ജംഉ മുഅന്നസ് സാലിമിനെ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. നുഹാഫിളു ജംഅ മുഅന്നസ് അസാലിം ഫി കലാമിന വകിതാബത്തിന. ഇൻഷാല്ലാ. ലാ തൻസ ജംഉ മുദക്കർ സാലിം യുർഫഉ ബി അല്ലമ്മതി യുർഫഉ ബി ലമ്മതി വയുൻസബു വയുജറു ബിൽ കസ്രത്. വാജിബ് അലൈക്കും അൻ തക്തുബു ഖംസ ജുമലിൻ ബി ജംഇ മുദക്കർ അസാലിം ബി അൽഫാലി മിൻ ജംഇ മുദക്കർ അസാലിം. ഓക്കെ, ഹൽ അൻതും മുസ്തഈദൂൻ? നഅം. ഹൽ തദ്കുറൂന അമ്മാ ദറസ്തും അൻ എ പി ജെ അബ്ദുൽ കലാം? നഅം. ഹൽ തുഹിബ്ബൂനഹു? എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണോ? നഅം. അൻതും തുഹിബ്ബൂനഹു കസീറൻ. നഅം. നതഫവഖു ഫീ ഹയാതിന മിസ്ല എ പി ജെ അബ്ദുൽ കലാം. ഇസ്തമിഉ ഐ ഉൻദുർ അമീഖൻ ഇലൽ ജുംലതി ഫീ ശാശതി. ഉൻദുർ അൽ ജുംലതുൽ ഊല أنا واثق بأنك مضطر إلى رحلة في بقعة بعيدة للنجاح والتفوق. هذه هي الجملة الأول. والجملة الثانية اقرأوا ماذا؟ فلا بد لتحقيق أحلامك من ترك قريتك المحبوبة. أوكي، سؤال مني، من قال ഹാതൈനിൽ ജുംലതൈൻ? നസഹ അബു എ പി ജെ ലി ഹാതൈനിൽ ജുംലതൈനി ലി ഇബ്നിഹി എ പി ജെ അബ്ദുൽ കലാം. നഅം. ഓക്കെ, ഉൻദുർ ജയ്യിദൻ അൽ കലിമതൈനി ഔ അൽ ലഫ്ലൈനി ഫിൽ അമൂദൈനി. ഉൻദുർ ഔ ശൂഫ് أو انتبه ما هي أهميتهما. إن شاء الله استمع. أثرت كلمات والده في صدر عبد الكلام أو في ذهن عبد الكلام ووصل إلى بعض الاتجاهات والنظريات. عبد الكلام عنده بداو عنده وبداش അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചു. അവനൊരു തീരുമാനത്തിലെത്തി. എന്താണ് അവന്റെ തീരുമാനം എന്നറിയണോ? അന വാഥിഖുൻ ബി അന്ന അബ്വാബൽ ഇൽമി ലാ തുഫ്തഹു ഇല്ലാ അമാമൽ മുജ്തഹിദീൻ. അന വാഥിഖുൻ ബി അന്ന അബ്വാബൽ ഇൽമി ലാ തുഫ്തഹു ഇല്ലാ അമാമൽ മുജ്തഹിദീൻ. വസാനി ലാ ബുദ്ദ മിനൽ ജിദ്ദി വൽ അമലി ലിതഹ്ഖീഖിൽ അഹ്ലാം. ലാ ബുദ്ദ മിനൽ ജിദ്ദി വൽ അമലി ലിതഹ്ഖീഖിൽ അഹ്ലാം. ഉന്ദുർ അൽ ലഫ്ലൈനി ഫിൽ അമൂദൈൻ. ഉന്ദുർ അന വാഥിഖുൻ വലാബുദ്ദ. ഈ ഭാഷയിലെ രണ്ട് പ്രയോഗങ്ങളാണ്, മറ്റു ഭാഷകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അറബിയിലും ഉള്ള രണ്ട് പ്രയോഗങ്ങൾ. അനവാസിക്കുൻ മമാന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവൂലേ? അനവാസിക്കുൻ ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ലാബുദ്ദ മന അനിവാര്യമാണ്. ലാബുദ്ദ ലി തഹ്ഖീഖി. ഓക്കെ, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇത്രയും സ്ഥലങ്ങളിൽ ഈ പ്രയോഗം കണ്ടപ്പോ? അനവാസിക്കുൻ വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരു ബി അന്ന പൊതുവെ നമുക്ക് കാണാം. അനവാസിക്കും ബി അന്ന, അനവാസിക്കും ബി അന്നൽ അബ്വാബ്, അനവാസിക്കും ബി അന്നക മുൽതറു അല്ലേ. ലാബുദ്ദയാണെങ്കിലോ ലാബുദ്ദയുടെ ശേഷം ഒരു ലിയും ഒരു മിന്നും ഒക്കെ നമുക്ക് കാണാം. ഫലാബുദ്ദ മിനൽ ജിദ്ദി വൽ അമലി ലിതഹ്ഖീഖിൽ അഹ്ലാം എന്ന് നമ്മൾ കണ്ടല്ലോ. ലാബുദ്ദ അനിവാര്യമാണ്, മിനൽ ജിദ്ദി മിനൽ ഉണ്ടോ മിന, ലാബുദ്ദ മിന മിനൽ ജിദ്ദി
والعمل لتحقيق لي أنا لابد من لتحقيق الأحلام. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മിനൽ ജിദ്ദ് തഹ്ഖീഖ്, ഈ രണ്ട് വാക്കുകളുടെ മുമ്പേ, അതായത് മിനക്ക് ശേഷം വന്ന ജിദ്ദും ലീക്ക് ശേഷം വന്ന തഹ്ഖീഖും അത് മസ്തർ രൂപങ്ങളാണ്. അത് ഒരു വാക്കുകളുടെ മസ്തർ രൂപം എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ് ഒരു വാക്കിന്റെ. ഹക്കക്ക അതിന്റെ ബേസ് രൂപമാണ് തഹ്ഖീഖ്. ഓക്കെ, അതുപോലെ ലാബുദ്ദ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഫീലുകളുടെ മസ്തർ രൂപത്തിലേക്കാക്കി നമ്മൾ അതിനെ മാറ്റണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അറബിയിലെ ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഈ ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ 10 വാചകങ്ങളുണ്ട്, 10 സെന്റൻസുകൾ. ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. ഓരോ അമാമക്കും അശ്ര ജുമൽ, അശ്ര ജുമൽ ഇസ്തഅ്മിലു ലാ ബുദ്ദ വ അന വാസിഖുൻ ഫീ തിൽക്കൽ ജുമൽ. ഇന്ദി മസലു ലകും ലാ യഫൂസുൽ കസ്ലാനു, ലാ യഫൂസുൽ കസ്ലാനു, കസ്ല മടി, മടിയൻ വിജയിക്കൂല. നല്ലാഹു അന വാസിഖുൻ ഫീ ഹാദിഹിൽ ജുംലത്തി കൈഫ كيف نقول انا واثق بان انا ഇവിടെ കൂടെ بان അങ്ങ് വരും ഞാൻ പറഞ്ഞല്ലോ انا واثق بان الكسلانا كسلانا كسلانا ന എന്ന് ആടെ നസ്ബ് ചെയ്ത് പറയാൻ കാരണം അന്ന വന്നതുകൊണ്ടാണ്. انا واثق بان الكسلانا لا يفوز. സെന്റൻസ് ആയി, പ്രയോഗമായി. ഇനി നമുക്ക് അറബി ഭാഷ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഐ എം ഷുവർ എന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല, പ്രയോഗിക്കാലോ. ഉൻദുർ അൽ മസല സാനി അൽ ഖിറാഅത്തു തസ്വീദു സഖാഫതി, അൽ ഖിറാഅത്തു തസ്വീദു സഖാഫതി നല്ലാഹു ലാ ബുദ്ദ കൈഫ നഖുൽ തഫക്കറു ലാ ബുദ്ദ ആ തസ്വീദ് മസ്തർ തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. സാദയോ മറ്റോ ആയിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ മസ്തർ കാണേണ്ടിയിരുന്നു. ലാ ബുദ്ദ ലി തസ്വീദി ദി എന്ന് പറയാൻ കാരണം ലാമു വന്നത് കൊണ്ടാ. ലാമു വന്നാൽ ജറ ഉണ്ടാവുക. ലാ ബുദ്ദ ലി തസ്വീദി സഖാഫതി, സംസ്കാരം വർദ്ധിക്കാൻ അനിവാര്യമാണ്. മിനൽ ഖിറാഅത്തി, അപ്പൊ മിനയും വന്നു അവിടെ. ലാബുദ്ദ ലിതസ്വീദി സഖാഫതി മിനൽ ഖിറാഅത്തി. റക്കിബൽ ഹാഫില വസ്വലൽ മദ്രസ, വാഹനം കയറി വീട്ടിലെത്തി, അതിൽ ലാബുദ്ദ ചേർക്കാമോ? ചുവന്ന നിറത്തിലുള്ള റക്കിബയെയും വസ്വലയെയും അതിൻ്റെ മസ്തർ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ മറക്കരുത്. തറക്കൽ വാജിബാത്തി സരി അ, ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിച്ചു. ഹാഫല അല സ്വിഹ, ആരോഗ്യം സംരക്ഷിച്ചു. അസ്വബ്റുൽ ജമീൽ, മനോഹരമായ ക്ഷമ. ത്വലബുൽ ഇൽമി, വിജ്ഞാനം തേടൽ. അസലൽ യദ്, കൈ കഴുകി. ദഖലൽ ബൈത്ത്, വീട്ടിൽ പ്രവേശിച്ചു. അഞ്ചാമത്തെ ഉദാഹരണം അഅ്മാലു സ്വാലിഹാത്ത് ദഖലൽ ജന്ന, ഈ വാചകങ്ങളിൽ ലാബുദ്ദ ചേർക്കുക. അറിയാലത്തു തുഖവിൽ ജിസ്മ, ആരോഗ്യത്തെ സംരക്ഷിക്കും. അറിയാലത്തു എക്സർസൈസ്, സ്പോർട്സ്. അൽ ഹസദു യുഫ്സിദുൽ ഖുലുഖ, അസൂയ സ്വഭാവത്തെ കേടാക്കും. അൽ വലദു യദുറുസു ജയ്യിദൻ ബിസിഖത്തി നഫ്സ്, ഒരു കുട്ടിക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നന്നായി പഠിക്കാൻ സാധിക്കും. അൽ അഖ്ലാഖുൽ ഹസനത്തു തുഹസ്സിനുൽ ഇൻസാന, സൽസ്വഭാവം മനുഷ്യനെ നന്നാക്കും. അദ്ദിറാസത്തു അസാസുൽ ലിൽമിഹ്ന, പഠനം ജോലിക്ക് അനിവാര്യമാണ്. ثلاث واجبات منزلية لكم اكتبوا جميعا ثم ارسل لمدرسكم العربية نلاقي بعد ان شاء الله مع السلامة.